നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിൽ വേട്ടയാടുകയാണ് ഇന്ത്യൻ സൈന്യം. അതിർത്തിയിൽ ഭീകരരെ കണ്ടുപിടിച്ച് കൊലപ്പെടുത്തുന്ന രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റിയാസ് നായ്ക്കുവിനെ കൊലപ്പെടുത്തിയ ശേഷം ഇപ്പോൾ ഹിസ്ബുൾ മുജാഹിദിന്റെ രണ്ട് ഭീകരരെയാണ് ഇന്ത്യൻ സൈന്യം വകവരുത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഹിസ്ബുൾ മുജാഹിദീനാണ് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ അതിർത്തിയിൽ നിൽക്കുന്ന ഭീകര സംഘടന. അവരെ നേരിടാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഭീകര ക്യാമ്പ് ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയിരുന്നു. അവിടെ തമ്പടിച്ചിരുന്ന അതിനടുത്ത് താമസിച്ചിരുന്ന ഭീകരനെ ഇന്ത്യൻ സൈന്യം പിടികൂടിയിരുന്നു, ജീവനോടെ പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് നിരവധി ആയുധങ്ങളും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയതായി പിന്നീട് സൈന്യം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് രണ്ട് ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരരെ കൊന്നൊടുക്കിയതായുള്ള വാർത്ത വരുന്നത്. ഇതിലൊരാൾ വിഘടനവാദി നേതാവിന്റെ മകനാണ് എന്നുള്ളതാണ്. ആ ഭീകരനെയും ഇന്ത്യൻ സൈന്യം വകവരുത്തിയിരിക്കുന്നു. ഒരു പൂർണ്ണമായ അരിച്ചു പിറക്കലാണ് അതിർത്തിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഭീകരരുടെ സാന്നിധ്യമുള്ളതെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ചെന്ന് അവരെ വകവരുത്തുന്ന രീതിയാണ് അതിർത്തിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രമാൽ റിസ്കി ആയുള്ള ഒരു ഓപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യം വരുന്നു എന്നുള്ള സൂചനകൾ ലഭിച്ചാൽ തന്നെ വലിയ രീതിയിലുള്ള നിറയൊഴിക്കൽ നടപടികൾ ഭീകരരുടെ ഭാഗത്തുണ്ടാകും. അങ്ങനെ ഇന്ന് നമുക്കൊരു സൈനികനെയും നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അവിടെ തമ്പടിച്ചിരുന്ന രണ്ട് പേരെയും ഇന്ത്യൻ സൈന്യം തീർത്ത് കെട്ടിയിരിക്കുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ ശ്രീനഗറിലെ നവാഗതൽ ഏരിയയിലായിരുന്നു ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. തെഹ്രീക് ഇ ഹുറിയത്ത് ചെയർമാൻ മുഹമ്മദ് അഷ്റഫ് സഹ്റായിയുടെ മകൻ ജുനൈദ് സഹ്റായിയാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരാൾ. ഇയാൾ ഹിസ്ബുളിൻ്റെ മുതിർന്ന കമാൻഡറായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. തീവ്രവാദികൾ ഒളിച്ചിരുന്ന രണ്ട് വീടുകൾ സൈന്യം തകർത്തെറിയുകയും ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് ഈ ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CRPFും പോലീസും സംയുക്തമായി ഇത്തരത്തിലൊരു തിരച്ചിലിന് നേതൃത്വം നൽകുകയും ഈ രണ്ട് ഭീകരരെയും കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ ഭീകർ ഇവിടെ മാത്രമല്ല, നിരവധി ഇടങ്ങളിൽ കശ്മീരിൽ ഇന്ത്യൻ സൈന്യം ഇറങ്ങി തൂത്തുവാരുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും സൈന്യത്തിൻ്റെ ഈ ഒരു നടപടിയിൽ ഭീകര സംഘടനകൾ വലിയ രീതിയിൽ ഭീതിയിലാണെന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. കാരണം പാകിസ്ഥാനുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ഭീകരാക്രമണം നടത്താൻ താലിബാൻ കാര്യങ്ങൾ നീക്കുന്നുണ്ടെന്നുള്ള വാർത്ത പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് താലിബാൻ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കശ്മീരിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കൊപ്പമാണ് താലിബാൻ എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കപ്പെടുന്നത്. എന്തായാലും പാക് ഭീകരരുമായി പാക് സംഘടനകളുമായി ചേർന്നുള്ള ഒരു പ്രവർത്തനവും ഞങ്ങൾ നടത്തുന്നില്ല എന്ന് താലിബാൻ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരികയാണ്. മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നാണ് താലിബാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു പ്രതികരണം നടത്താൻ താലിബാൻ തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ നടപടികളെ പൂർണ്ണമായും ഭയക്കുകയാണ് ഇവർ എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ പാകിസ്ഥാനുമായുള്ള എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉടലെടുത്തുകൊണ്ടാകാം. എന്തായാലും അതിർത്തിയിൽ ഇപ്പോൾ ഭീകരരുടെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നടപടികളാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. കശ്മീർ വിഷയം ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഭീകര സംഘടനകളെ പ്രകോപിതരാക്കാനുള്ള നടപടികളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ ഭീകര സംഘടനകൾ ഒഴിഞ്ഞു പോകുന്ന കശ്മീരിൽ കൂടി ഇന്ത്യൻ സൈന്യം വലിയ രീതിയിൽ പിടിമുറുക്കിയതോടെ നിലനിൽപ്പില്ലാതെ ഭീകര സംഘടനകൾ ഓടി ഒളിക്കുന്ന രീതികളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഭീകരരെ പ്രകോപിതരാക്കാൻ കശ്മീർ വിഷയം പരിഹരിക്കാതെ ഇന്ത്യയുമായി സൗഹൃദം താലിബാന് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകോപിതരാകും എന്നൊക്കെയാണ് പാകിസ്ഥാൻ കരുതിയത് എങ്കിൽ പൂർണ്ണമായ ശേഷി നഷ്ടപ്പെട്ട ഒരു രീതിയാണ് താലിബാന് അതിർത്തിയിലുള്ളത് എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. സഹീബുള്ള മുജാഹിദീൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു പോസ്റ്റ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്നായിരുന്നു താലിബാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. ഞങ്ങൾ പാകിസ്ഥാനൊപ്പം ഇല്ല. കശ്മീർ വിഷയത്തിൽ ഇന്ത്യയോട് നേരിടാൻ ആഭ്യന്തര വിഷയത്തിൽ അവരോട് തർക്കിക്കാൻ ഒരു യുദ്ധത്തിനോ ഞങ്ങളില്ല എന്ന് താലിബാൻ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ അത് ഇന്ത്യയുടെ ഒരു പൂർണ്ണമായ വിജയം കൂടിയായി കണക്കാക്കപ്പെടുകയാണ്. പാകിസ്ഥാൻ്റെ എല്ലാ ഗൂഢലക്ഷ്യങ്ങളും ഇതോടുകൂടി ഇവിടെ തകർന്നടിയുകയാണ്. എന്തായാലും അതിർത്തിയിൽ ഇന്ന് ഒരു സൈനികന് വീരമൃത്യു വരിക്കേണ്ടി വന്നിരിക്കുന്നു. അത് വലിയ സങ്കടകരമായ ഒരു വാർത്തയാണ്. എങ്കിൽ കൂടി അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഭീകരരെയും കൊലപ്പെടുത്തി എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു വാർത്തയും ഈ നിമിഷത്തിൽ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.